രാജ്യാന്തര വിശേഷങ്ങളുമായി പി പി ജെയിംസ് ചേരുന്നു പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് എഗൈൻസ് വളരെ സന്തോഷമുള്ള കാര്യം ജോ ബൈഡൻ വലിയൊരു പടി കൂടി കടന്നു അമേരിക്കൻ സെനറ്റിൽ ബൃഹത്തായ കോവിഡ് പാക്കേജ് പാസാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു നേട്ടമാണ് എസ് കെ എൻ വളരെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് ഈ ബൃഹത്തായ കോവിഡ് പാക്കേജ് ജോ ബൈഡന് പാസ്സാക്കാനായത് യഥാർത്ഥത്തിൽ വെള്ളം കുടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അമ്പത് അമ്പതാണ് വോട്ട് അവിടെ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് കമല ഹാരിസിന് അവർ ജയിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു എന്തായാലും ആ ഇടയ്ക്കാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭരണകക്ഷിയുടെ തന്നെ ഒരു അംഗം മഞ്ജിൻ അദ്ദേഹം നിലപാട് മാറ്റി ഭരണകക്ഷിക്കെതിരെ വോട്ട് ചെയ്യുമെന്നുള്ള നിലപാടെടുത്ത് അങ്ങനെ വന്നാൽ നാൽപ്പത്തൊമ്പത് അമ്പ അമ്പത്തൊന്നിന് ഇത് തള്ളിപ്പോവും അതുകൊണ്ട് പിന്നീട് ജോ ബൈഡൻ തന്നെ ഇടപെട്ട് മഞ്ജിനോട് സംസാരിച്ച് ചില ഭേദഗതികൾ വരുത്തി പിന്നെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭേദഗതികൾ വോട്ടിനിട്ടു അങ്ങനെ ഒരു രാത്രി മുഴുവൻ നീണ്ട വോട്ടെടുപ്പിന് നടുവിലാണ് ഒന്നേ പോയിന്റ് ഒമ്പത് ട്രില്യൺ ഡോളറിൻ്റെ ഇത് പാസ്സാക്കിയത് ഒന്നേ പോയിന്റ് ഒമ്പത് ട്രില്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ തുകയാണെന്ന് നൂറ്റി നാൽപ്പത് ലക്ഷം കോടി രൂപയാണ് ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പാക്കേജുകളിൽ ഒന്നാണ് പാസ്സാക്കിയിരിക്കുന്നത് കോവിഡിനെ നേരിടുക മാത്രമല്ല അമേരിക്കയെ സാമ്പത്തികമായി ബൂസ്റ്ററായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് റിപ്പബ്ലിക്കൻസിന് ഇത്രയും വലിയ ബജറ്റ് വേണ്ട ഇത് പണപ്പെരുപ്പം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അപ്പോൾ തന്നെ ഓരോ അമേരിക്കക്കാരനും ആയിരത്തി നാനൂറ് ഡോളർ വീതം ലഭിക്കുന്നു അതുപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് മുന്നൂറ് ഡോളർ വെച്ച് വീക്കിലി ലഭിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ രീതിയിൽ കോവിഡിൽ നിന്ന് പാവപ്പെട്ടവരെ മുഴുവൻ പാവപ്പെട്ടവരായ അമേരിക്കക്കാരെ രക്ഷിക്കാൻ അടക്കമുള്ള കോവിഡ് പാക്കേജാണ് സാമ്പത്തിക ബൂസ്റ്ററും കൂടിയാണ് പാസ്സാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതേ ചൊല്ലി വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അമേരിക്കയിലുണ്ടായി പക്ഷേ ഒടുവിലത് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ ഇതായിട്ടുള്ള കാര്യമാണ് പിന്നെ എസ് അറിയാം ഇന്ത്യക്കാരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസിഡന്റാണ് ജോ ബൈഡൻ ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ വൈറലായിരിക്കുകയാണ് ഇന്ത്യക്കാര് ആണ് അമേരിക്കയെ ഇപ്പം നിയന്ത്രിക്കുന്നതും അമേരിക്കയുടെ ഭാഗതയത്വം നിർണ്ണയിക്കുന്നതും ഇന്ത്യൻ വംശജരാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു എൻ്റെതാ എൻ്റെ വൈസ് പ്രസിഡൻ്റ് ഇന്ത്യക്കാരിയാണ് കുറിച്ച് അപ്പം സ്വാതി മോഹന് നൽകിയ അടക്കമുള്ള ചുവയിലേക്ക് ഉള്ള യജ്ഞത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരെ പറഞ്ഞുകൊണ്ടാണ് അവർ വളരെ വ്യക്തമായിട്ട് സ്വാതി മോഹൻ അടക്കമുള്ള ഒരുപാട് പേര് അമ്പതിലേറെ പ്രമുഖ ആയിട്ടുള്ള ഇന്ത്യൻ വംശജര് ബൈഡൻ്റെ മന്ത്രിസഭയിലും മന്ത്രിസഭയ്ക്ക് ചുറ്റും വൈറ്റ് ഹൌസിലുമായിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്കയുടെ ഭരണത്തിൽ ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ഭരണത്തിൽ ഇന്ത്യക്കാരുടെ സ്വാധീനം കൂടി വരുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ വാർത്ത കൂടിയുണ്ട് എസ്കാൻ ആ ജെയിംസ് ലോകം മുഴുവൻ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു അഭിമുഖം ഇന്നാണല്ലോ സംപ്രേഷണം ചെയ്യുന്നത് ബി ബി സി അതായത് ആര്യ രാജകുമാറിൻ്റെയും ഭാര്യ മേഘയുടെയും ഒരുപക്ഷെ കൊട്ടാരം തന്നെ ഭയന്നിരിക്കുകയാണ് ബ്രിട്ടീഷ് യു കെയിലെ ബെർമിങ്ഹാം പാലസിൽ യഥാർത്ഥത്തിൽ കൊട്ടാരത്തിൽ സമാധാനം പോയിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ അഭിമുഖത്തിൽ ഈ കൊട്ടാരത്തിനകത്തെ എന്തെല്ലാം കാര്യങ്ങൾ പറയുമെന്ന ഭയത്തിലാണ് ഭയപ്പാടിലാണ് കൊട്ടാരം കടന്നു പോകുന്നത് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് വരുന്ന വാർത്തകൾ എസ് കെ എൻ നെറ്റ്ഫ്ലിക്സിൽ വന്ന ക്രൗൺ എന്ന സീരിയൽ തന്നെ വലിയ കോടിയടക്കം ലോകം മുഴുവൻ ഉണ്ടാക്കിയതാണ് ദശ കോടികൾ അല്ലെങ്കിൽ ഒരുപക്ഷെ നൂറ് കോടിയുടെ അടുത്ത ആൾക്കാർ കണ്ട ഒരു വലിയ സീരിയലാണ് അതിലെ ബക്കിംഗാം പാലസിന് ഉള്ളിലെ ഉള്ളിൽ നടക്കുന്ന രഹസ്യങ്ങളും അവിടെ നടന്ന കലഹങ്ങളൊക്കെ തുറന്ന് കൂടുവിട്ട് പുറത്തു വന്നിരുന്നു അതേ ചൊല്ലി രാജകുടുംബം തന്നെ ക്ഷുഭിതരും അസ്വസ്ഥരുമായിരുന്നു ഒരുപക്ഷെ ഡയാന രാജകുമാരിയെക്കുറിച്ചുള്ള അമ്പരിപ്പിക്കുന്ന വാർത്തകൾ കൊട്ടാരം എങ്ങനെയാണ് രാജകുമാരിയോട് പെരുമാറിയത് ഡയാനയുടെ മരണത്തിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഡയാന രാജകുമാരിയുടെ മകൻ രാജ ഹാരി രാജകുമാരനും മേഘൻ രാജകുമാരിയും ബ്രിട്ടീഷ് കൊട്ടാരം വിട്ട് റോയൽ ആയിട്ടുള്ള ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് പോയിട്ട് ഒരു വർഷമായി ഇപ്പോൾ അവരത് കൺഫേം ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഇവരെക്കുറിച്ച് മോശമായ രീതിയിൽ രാജകുടുംബം പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ ഓപ് മറ്റേ ഓപ് ഓഫ് ഒരു വലിയൊരു അഭിമുഖം കൊടുത്തിരിക്കുകയാണ് ഇന്ന് അമേരിക്കയിലും നാളെ ബ്രിട്ടനിലും അത് പുറത്തു വരികയാണ് രാജകുടുംബത്തെക്കുറിച്ചുള്ള വളരെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ അതിലുണ്ടെന്നാണ് പറയുന്നതിൻ്റെ സൂചനകൾ വന്നു കഴിഞ്ഞു മേഘൻ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ അപ്പോൾ ഒരുപക്ഷെ ഒരു അഭിമുഖം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അത് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ആ അഭിമുഖം മാറിയിരിക്കുന്നു ബ്രിട്ടീഷ് കുടുംബത്തിന് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എസ്കെൻ ജയിംസേനി മാർപ്പാപ്പയുടെ ഇറാഖ് സന്ദർശനം യഥാർത്ഥത്തിൽ മതത്തിന്റെ പേരിലുള്ള തീവ്രവാദത്തെ അദ്ദേഹം പരസ്യമായി എതിർത്തിരിക്കുന്നു എന്നാണ് അയത്തുള്ള സംസ്ഥാനിയുമായി അദ്ദേഹം നടത്തിയ ചർച്ചയും ഒക്കെ തന്നെ ആ വഴിക്കാണ് നീങ്ങുന്നത് ഒരുപക്ഷെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ സമാധാനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിപ്പിക്കാൻ തന്നെയാണ് മാർപ്പാപ്പയുടെ ശ്രമം എന്തൊക്കെയാണ് സുഖകരമായി ഇറാഖിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒരുപക്ഷെ ഇതൊരു വളരെ പ്രതീകാത്മകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഷിയ മുസ്ലിമുകളുടെ ആചാരനായിട്ടുള്ള സിസ്താനീയമായിട്ട് ആയത്തുള്ള സിസ്താനീയുമായിട്ട് നടത്തിയിട്ടുള്ളത് അദ്ദേഹം വളരെ അധികം ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ് ആത്മി ആചാര്യനാണ് മുസ്ലിം ലോകത്ത് അദ്ദേഹം ആരെയും കാണാൻ കൂട്ടാക്കിയിരുന്നില്ല നേരത്തെയുള്ള മാപ്പാപ്പന്മാരൊക്കെ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല പക്ഷേ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേകമായൊരു താല്പര്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം വഴങ്ങിയത് കാരണം മുസ്ലിം അഭയാർത്ഥികൾക്കൊക്കെ വേണ്ടി എടുത്ത നിലപാടുകൾ മാർപ്പാപ്പയുടെ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മത തീവ്രവാദം അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരായാലും മത തീവ്രവാദത്തെ വളരെ ശക്തമായി തുറന്ന് എതിർത്തുകൊണ്ടുള്ള നിലപാടാണ് അദ്ദേഹം ഇറാഖിൽ സ്വീകരിച്ചത് എന്ന് മാത്രമല്ല അദ്ദേഹം കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ധാര ഉർ എന്ന സ്ഥലത്ത് എബ്രഹാം ബൈബിളിലെ പഴയ നിയമത്തിലെ എബ്രാഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നു അധികം യഹൂദനായിരുന്നു യഹൂദ മതത്തിൽ നിന്നാണ് നമുക്കറിയുന്ന പോലെ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും ഒക്കെ ഈ മൂന്ന് മത മതങ്ങളുടെയും പൊതു സ്വത്തായിട്ട് അറിയപ്പെടുന്ന ആളാണ് എബ്രാഹാം എബ്രാഹത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ മൂന്ന് ചിന്ത മൂന്ന് മതങ്ങളുടെയും പൊതുവായിട്ടുള്ള സമന്വയത്തെക്കുറിച്ചാണ് മാർപ്പാപ്പ അവിടെ സംസാരിച്ചത് ഇന്നധികം മൊസൂളിൽ പോകുന്നുണ്ട് ഐ എസ് തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ യസീതികളായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ അടക്കി ഭരിക്കുകയും ലൈംഗിക തുടർന്നത്തിനൊക്കെ ഇരയാക്കി നൂറുകണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളൊക്കെയാണിത് അവിടെ ചോര വീണ മണ്ണിലൂടെയാണ് മാർപ്പാപ്പ മുറിവുണക്കലിൻ്റെ ഭാഷികമായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നത് ഇന്നത്തോടെ യാത്ര പൂർത്തിയാവും അദ്ദേഹം റോമിലേക്ക് മടങ്ങും താങ്ക് യു പി പി ജെയിംസാണ് രാജ്യാന്തര വാർത്തകളുമായി ചേർന്നത് ഇനി പി പി ജെയിംസിൻ്റെ രാജ്യാന്തര വിശേഷങ്ങൾ നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ Number 1 Election Channel 24.